രാജ് ദീപക് ഷെട്ടി എന്നിവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി രാജ് പി ഷെട്ടിയുടെ തിരക്കഥയിൽ ബാസിൽ അൽച്ചാലക്കലാണ് ടോബി സംവിധാനം ചെയ്തിരിക്കുന്നത്. ടോബി എന്ന വളരെ അസാധാരണമായ സ്വഭാവശൈലിയുള്ള ഊമയായ ഒരു മനുഷ്യൻ അയാളുടെ ജീവിതത്തിലെ പല ഘട്ടങ്ങളിലൂടെയും അയാളുടെ വൈകാരികതയിലൂടെയും അയാളുടെ ജീവിതത്തിന്റെ ഭാഗമായി ജീവിക്കുന്ന കുറച്ച് മനുഷ്യരിലൂടെയുമാണ് സിനിമ കടന്നു പോകുന്നത്. കുറച്ച് സ്ലോ പേസ് നറേഷൻ സ്റ്റൈലാണ് ഈ സിനിമയിൽ ഉപയോഗിച്ചിരിക്കുന്നത്. അതോടൊപ്പം വളരെ പെട്ടെന്നുള്ള വൈകാരിക മുഹൂർത്തങ്ങളും ടോബിയിൽ മികച്ച രീതിയിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. രാജ് പി ഷെട്ടിയുടെ മുൻ ചിത്രമായ ഗരുഡഗമന ഋഷഭവാഹനയിൽ ഉപയോഗിച്ച ഡാർക്ക് ഇമോഷണൽ ട്രീറ്റ്മെന്റും റിയലിസ്റ്റിക് ആക്ഷൻ സ്റ്റൈലുമാണ് ഇതിലും ഉപയോഗിച്ചിട്ടുള്ളത്. സിനിമയുടെ പ്രധാന ആകർഷണമായി തോന്നിയത് ടോബിയും അയാളുടെ വളർത്തുമകൾ ജെനിയുമായുള്ള ആത്മബന്ധവും ആദ്യ പകുതിയുടെ അവസാനത്തോട് വരുന്ന ആക്ഷൻ രംഗവും ക്ലൈമാക്സ് രംഗവും അതിനെ ബിൽഡ് ചെയ്യാൻ വരുന്ന രംഗങ്ങളുമൊക്കെയാണ്. ബാസിൽ അൽച്ചാലക്കൽ എന്ന സംവിധായകന്റെ ക്രാഫ്റ്റ് ഈ സിനിമയിൽ വളരെ മികച്ച രീതിയിൽ കാണാം. ഇതിലെ കഥാപാത്രങ്ങളിലേക്ക് വരുമ്പോൾ ഒന്നാമതായി പറയേണ്ടത് രാജ് പി ഷെട്ടിയുടെ പെർഫോമൻസ് തന്നെയാണ്. ടോബി എന്ന കഥാപാത്രത്തിലേക്ക് അദ്ദേഹം ഒരു പരകായ പ്രവേശനം തന്നെ നടത്തിയെന്ന് പറയാം. ടോബിയുടെ പല സമയങ്ങളിലായിട്ടുള്ള ഇമോഷണൽ ലെവലുകളെ വളരെ സൂക്ഷ്മമായി തന്നെ അദ്ദേഹം അവതരിപ്പിച്ചെന്ന് പറയാം. പിന്നെ എടുത്തു പറയേണ്ടത് ജെനി എന്ന കഥാപാത്രത്തെ പല കാലങ്ങളിലായി അവതരിപ്പിച്ച അഭിനേതാക്കളുടെ പെർഫോമൻസ് ആണ്. പ്രത്യേകിച്ചും ജെനിയുടെ ബാല്യകാലം അവതരിപ്പിച്ച ബാലതാരം വല്ലാത്തൊരു ഇമോഷണൽ അറ്റാച്ച്മെന്റ് പ്രേക്ഷകർക്ക് തോന്നുന്ന തരത്തിലുള്ള ഒരു പെർഫോമൻസ് ആണ് കാഴ്ചവെച്ചിരിക്കുന്നത്. ജെനിയുടെ ചെറുപ്പകാലം ചെയ്ത ചൈത്ര ജയാചാറിന്റെ അവതരണവും അസാധ്യമായി തോന്നി. വില്ലൻ വേഷം അവതരിപ്പിച്ച രാജ് ദീപക് ഷെട്ടിയും തന്റെ വേഷം ഭംഗിയാക്കി. പെർഫോമൻസിന്റെ ഒപ്പം തന്നെ എടുത്തു പറയേണ്ടതാണ് ഇതിലെ അണിയറ പ്രവർത്തകരുടെ പങ്കും. പ്രവീൺ ശ്രീയാന്റെ ഛായാഗ്രഹണവും നിതിൻ ഷെട്ടിയുടെ എഡിറ്റിംഗും മിഥുൻ മുകുന്ദന്റെ സംഗീതവും രാജശേഖരന്റെയും അർജുൻ രാജിന്റെയും ആക്ഷൻ കൊറിയോഗ്രഫിയും ഒക്കെ സിനിമയുടെ വിഷ്വൽ ഔട്ട്പുട്ടിനെ വളരെയധികം ഉയർത്തുന്നതിലും പ്രേക്ഷകർക്ക് മികവുറ്റ ദൃശ്യാനുഭവം സമ്മാനിക്കുന്നതിലും ഒരു പ്രധാന പങ്കുവഹിക്കുന്നുണ്ട്. ഗരുഡഗമന ഋഷഭവാഹനയ്ക്ക് ശേഷം ആ ചിത്രം പ്രേക്ഷകർക്ക് സമ്മാനിച്ച ദൃശ്യാനുഭവം ഒരു ഡിഗ്രി മേലെ കടന്നു എന്ന് പറയാവുന്ന ഒരു തിയേറ്റർ അനുഭവമാണ് ടോബി നമുക്ക് സമ്മാനിക്കുന്നത്. നിങ്ങൾ രാജ് പി ഷെട്ടി ഫാനാണെങ്കിൽ തീർച്ചയായും കണ്ടിരിക്കേണ്ട ചിത്രമാണ് ടോബി. സിനിമ കണ്ടവരാണ് നിങ്ങളെങ്കിൽ അഭിപ്രായം കമൻറ്റ് ചെയ്യുക.